മണിമാമിസ് ആണ് കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാം ക്ലാസ്സിലെ മക്കള് അടിപൊളിയായിട്ട് ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ് അല്ലേ. ഏത് പരീക്ഷയാണ്? ഓണപ്പരീക്ഷ. അപ്പൊ ഓണപ്പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പൊ നമ്മുടെ കുട്ടിപ്പുര എന്നുള്ള പാഠഭാഗത്തില് ഓണപരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയൊക്കെ നമുക്ക് മാർക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അരുണിമ മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാലോ. ആദ്യം ചാപ്റ്റർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ സാവിത്രിക്കുട്ടിക്ക് അല്ലേ എന്ത് ചെയ്തു, ഒരു കുട്ടിപ്പുര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായി അല്ലേ. അപ്പൊ ചെറിയ കുട്ടിപ്പുര ഒന്നും അല്ല അല്ലേ, അവൾക്ക് എന്ത് വേണം, ആ കിടപ്പ് മുറി വേണം, അടുക്കള വേണം, വരാന്ത വേണം അല്ലേ. അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കുട്ടിപ്പുരയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ മിസ് കാണിച്ചു തരുന്നത്. എന്താണ്, വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേര് കളത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു കളം കാണുന്നില്ലേ, ഈ കളത്തിൻ്റെ അകത്ത് കുറേ പേരുകളുണ്ട് അല്ലേ. പക്ഷെ നമുക്കതൊന്നും ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, കുറെ അക്ഷരങ്ങൾ മാത്രമേ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വാക്കുകൾ നമുക്ക് കാണാം. ആ വാക്കുകൾ വീട് പണിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരുകളാണ്. അതിന് നമ്മൾ കണ്ടെത്തിയിട്ട് മഞ്ഞ നിറം കൊടുക്കണം. അപ്പൊ കണ്ടെത്തുന്ന വാക്കുകൾ നമുക്കൊന്ന് എഴുതിയാലോ അല്ലെ. എന്തൊക്കെ വസ്തുക്കളാണ്, എന്തൊക്കെ വസ്തുക്കൾ, ഇങ്ങനെ എഴുതട്ടെ മിസ്, എന്തൊക്കെ വസ്തുക്കൾ. അപ്പൊ നമ്മൾ മഞ്ഞ നിറം എഴുതിയിട്ട് അല്ലെ, മഞ്ഞ നിറത്തിൽ നമ്മൾ അത് അടയാളപ്പെടുത്തും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിവിടെ എടുത്തെഴുതണം. അപ്പൊ ടീച്ചർ ഇവിടെ മഞ്ഞ കളർ എടുക്കാൻ പോവാണേ. യെസ്, മഞ്ഞ കളർ എടുത്തു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പേരുകളും അടയാളപ്പെടുത്തണം. ആദ്യം ആ പേരുകള് കണ്ടെത്തണം അല്ലെ. ഇപ്പൊ നോക്കിക്കേ, മരം എന്നൊരു വാക്ക് നിങ്ങൾ ഇവിടെ കണ്ടോ, മരം എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ, കാണുന്നുണ്ട് അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം ആദ്യം, മരം, മരം, മരം. മരം മാത്രമാണോ ഉള്ളൂ, അല്ല അല്ലെ, വേറെയും കുറെ വാക്കുകളുണ്ട്. ടീച്ചർ ഇവിടെ നിന്ന് എഴുതട്ടെ, നോക്കിക്കേ. നിങ്ങൾ ടൈൽസ് കാണുന്നുണ്ടോ, ടൈൽസ് കണ്ടോ നിങ്ങളെ, മരമുണ്ട്, ടൈൽസ് ഉണ്ട്. കമ്പി കണ്ടോ നിങ്ങള്, കമ്പി, കമ്പി കണ്ടോ അല്ലെ. യെസ്. ഇനി അടുത്ത് നോക്കിക്കേ, വേറെന്താണുള്ളത്, കരിങ്കല്ല്. കരിങ്കല്ല് ആവശ്യമില്ലേ, ദാ കരിങ്കല്ല് അല്ലെ, വീട് നിർമ്മിക്കാൻ കരിങ്കല്ല് ആവശ്യമില്ലേ. നോക്കിക്കേ, ഇഷ്ടിക, ഇഷ്ടിക ആവശ്യം ഉണ്ടാവില്ലേ. നമ്മള് മതിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെ, വീടിന്റെ ചുമര് കെട്ടിപ്പൊക്കണമെങ്കിലും ഒക്കെ നമുക്ക് കരിങ്കല്ലും ഇഷ്ടികയും ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ നോക്കിക്കേ, പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പെയിന്റ് അടിക്കാറുണ്ട് അല്ലെ, പെയിന്റ് അടിക്കാറുണ്ട്. പിന്നെ വെള്ളം ആവശ്യമില്ലേ, വാർപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിക്കണം. അതുപോലെ സിമെന്റ് കൂട്ടാൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ സിമെന്റ് നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് സിമെന്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. മണ്ണ് ആവശ്യമില്ലേ, മണ്ണ് ആവശ്യമുണ്ട്. മുള ആവശ്യമില്ലേ, മുള ആവശ്യമുണ്ട് അല്ലെ. പലക നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ പലക നമ്മൾ ഇതിൽ കാണുന്നുണ്ടോ നോക്കണേ നിങ്ങള്. പിന്നെ എന്തൊക്കെയാണ് ആവശ്യം നോക്കിക്കേ, നിങ്ങള് ഒരുപാട് കാര്യങ്ങൾ അല്ലെ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം അല്ലെ. ഇതാ ഓട് ഇവിടെ ഉണ്ട്, ഓടുണ്ട് അല്ലെ. അപ്പൊ കണ്ടുപിടിച്ചത് നമുക്കൊന്ന് മാറ്റി എഴുതിയാലോ. യെസ്, മരം കണ്ടുപിടിച്ചു നമ്മള്, ടൈൽസ് അല്ലെ, ടൈൽസ് കണ്ടുപിടിച്ചു. പിന്നെ പെയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, പെയിന്റ്. കമ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓട് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ. മുള ആവശ്യമുണ്ട് അല്ലെ, അതൊക്കെ നിങ്ങൾ ഓർത്ത് ഓർത്ത് എഴുതുക. കരിങ്കല്ല് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇഷ്ടിക കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, ഇഷ്ടിക കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾ ഓരോന്നും കണ്ടുപിടിച്ചില്ലേ അല്ലെ, ഇത്ര എളുപ്പത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. യെസ്. അടുത്തതായിട്ട് നിങ്ങളോട് ചോദിക്കും, വൃത്തിയുള്ള വീടിനായിട്ട് നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെ. വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ. ദിവസേന തൂത്തു വാരാറുണ്ടോ, നന്നായിട്ട് വൃത്തിയാക്കണം അല്ലെ വീട് എപ്പോഴും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആ തറ എന്ത് ചെയ്യണം, കഴുകി തുടയ്ക്കേണ്ടതുണ്ട്. മാറാലകൾ തൂത്ത് വൃത്തിയാക്കേണ്ടതുണ്ട്. സാധനങ്ങൾ അടുക്കും ചിട്ടയോടും കൂടെ സൂക്ഷിക്കേണ്ടതുണ്ട്. ചപ്പു ചവറുകൾ പരിസര പ്രദേശങ്ങളിൽ ഒന്നും കൂട്ടിയിടാൻ പാടില്ല അല്ലെ. അപ്പൊ നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാവും. ചുവരുകൾ വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കണം, നന്നായിട്ട് അല്ലെ, പൊട്ടി പൊളിഞ്ഞൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കാറ്റും വെളിച്ചവും കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ജനലൊക്കെ അല്ലെ, ജനലൊക്കെ തുറന്നിടണം. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പൊ വീടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം.
അതെന്തായാലും ചോദിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായെന്ന് മിസ് ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാതാപിതാക്കളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ മക്കൾക്ക് വീടിനെ കുറിച്ചുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും കൂടെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. Until then, bye-bye.